अष्टांग योग त्री नम्मल അഷ്ടാംഗ യോഗത്തിലൂടെ എട്ട് സ്റ്റേജസിലൂടെ ബ്രഹ്മ സാക്ഷാത്കാരം നേടാം അല്ലെങ്കിൽ സന്യാസിയാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ രണ്ടെണ്ണം കാണുകയും ചെയ്തു. ഒന്നാമത്തെ എന്ന് പറയുന്നത് യമ. യമം എന്ന് പറയുന്നത് ചില ക്വാളിറ്റീസ് പറഞ്ഞത്, ആ ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അതിൽ തന്നെ 99% ആൾക്കാരും ഔട്ടാവും. പിന്നെ രണ്ടാമത്തെ സ്റ്റേജില് യമം കഴിഞ്ഞാല് പിന്നെ നിയമം, ചില നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ആ നിയമം എല്ലാം കാണുമ്പോൾ തന്നെ എല്ലാത്തിനും മതിയാവും. അപ്പം പിന്നെ 100%. പിന്നെ മിച്ചം വരുന്ന ഒന്നോ രണ്ടോ എത്ര ഈ ഭൂമിയിൽ ഇന്നുള്ള ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് കൈമലുണ്ടാവുന്നവരുണ്ടാവൂ, അത് കണ്ടറിയണം. അത്ര പേരെ കാണുകയുള്ളൂ, അതും കൂടി ആ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാർ. യമം നിയമം. അപ്പൊ അങ്ങനത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതും കൂടി പാലിക്കാൻ പറ്റുന്നവർക്ക് പിന്നെ ഏതിലേക്ക് കടക്കാം? മൂന്നാമത്തെ സ്റ്റേജില്. അതിൽ എട്ട് ആസനങ്ങൾ പറയാണ്. യോഗ എടുത്തു കഴിഞ്ഞാല് അവർക്ക് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതെല്ലാം കിട്ടും, ശരീരത്തെയും മനസ്സിനെയും. അങ്ങനെ എട്ട് ആസനങ്ങളെ പറ്റി പറയുന്നു. സ്വസ്തിക്, മുക്താസന, ഗോമുഖ, മയൂരാസന, പത്മ, വീര, സിംഹ, ഭദ്രാസന, അതിലെടുക്കാം. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്നാണ് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വേണ്ടുന്നവനോടെ പറഞ്ഞു കൊടുക്കാനുള്ള, അതുകൊണ്ട് വേണ്ടുന്നവർ മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ളവരൊന്നും ഇത് കേൾക്കാൻ നിൽക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഈ ആസനം എടുക്കണം. അത് കഴിഞ്ഞാല് പിന്നെ എന്തുണ്ട്? മൂന്ന് പ്രാണായാമങ്ങൾ പറയുന്നുണ്ട്. പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് കുംഭക. കുംഭക എന്ന് പറഞ്ഞാല് ശ്വാസം മെല്ലനെ എടുക്കണം, പിന്നെ ആ ശ്വാസത്തെ പിടിച്ചു വെക്കണം കുറച്ച് സമയം. അതിന് പൂരക എന്ന് പറയും. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാല് ഈ എടുക്കുന്ന ഓക്സിജൻ രക്തത്തിൽ കലരണം, എന്റെ രക്തത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട് വരാൻ ഒരു സമയം കെടുക്കണം, അതുകൊണ്ടാണ് കുറച്ച് പിടിച്ചു വെക്കാൻ വേണ്ടി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തിട്ട് മെല്ലനെ വിടണം, അതായത് മുഴുവൻ പുറത്തു പോകണം. മുഴുവൻ പുറത്തു പോയതിന്റെ ശേഷം വേണം അടുത്തതില് പുതിയ നറിക്കാൻ. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? കുറച്ച് കുറച്ച് വലിക്കും പിടിയും ചെയ്യുന്നത്. അപ്പം പഴയത് തന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് പുതിയ നിറയ്ക്കുകയാണ്. അത് ഗുണമില്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയാം. അതിന്റെ റേഷ്യോ പറയുന്നുണ്ട് 1:8:2. ആ റേഷ്യോയിൽ ചെയ്തോളും. ഇതും കൂടി ചെയ്യുമ്പോൾ മനസ്സിനെ ശരീരത്തെയെല്ലാം ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് കടക്കാം, പ്രത്യാഹാരം. അതിൽ അഞ്ച് കാര്യങ്ങൾ നോക്കണം. ഒന്നാമത് മനസ്സിനെ നിയന്ത്രിക്കുക. ഓടി നടക്കാനൊന്നും മനസ്സിനെ കൊണ്ടുവരും. മനസ്സ് നമ്മളെ കൺട്രോൾ ആണ്. നീ അടി ഓടണ്ട, ഞാൻ പറയുന്ന മാതിരി പോയാൽ മതി എന്ന് പറയാനുള്ള മനസ്സിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്ത് വേണം? ബ്രഹ്മത്തെ മാത്രം കാണണം, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പറ്റണം. അതാണ് വേദത്തിന്റെ അടിസ്ഥാന സാധനം. എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുവാൻ ശ്രമിക്കുക. അപ്പൊ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഇങ്ങനത്തെ ചിന്ത, ജാതി മത ചിന്തയൊന്നും ഉണ്ടാവില്ല. അതാ ഇന്ത്യൻ ആത്മീയ ഗുരുക്കൊക്കെയായിരുന്നു അത് ഉണ്ടാകേണ്ട. അവനെല്ലാത്തിനും കുരിശിലും മറ്റേ ചന്ദ്രക്കലയിലും എല്ലാം അവന് ബ്രഹ്മത്തെ കാണാൻ പറ്റണമായിരുന്നു. അതൊന്നും നടക്കുന്നില്ല. ജാതി മതം എല്ലാം ചിന്ത വന്നത് ഇവർക്ക് തന്നെയാണ്. എല്ലാം വേറെ ആരോ ഒന്നും അല്ല ഉണ്ടാക്കിയത്, ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിലും പല ജാതിയായിട്ടും മതമായിട്ടും മനുഷ്യനെ കണ്ടത് ഇവർക്ക് കാണാൻ പറ്റിയില്ല. ചെയ്യേണ്ടത് ഇതാണ്, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കണം. ഒരു വ്യത്യാസമില്ല, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഏതുപോലെ വളയും മാലയെല്ലാം കാണുമ്പോഴും നമ്മള് ഒരു നല്ലൊരു ആളാണെങ്കിൽ എന്തേ കാണും? ഇതാ അതല്ല സ്വർണ്ണ തന്നെയേ കാണും. അല്ലാതെ അതിന്റെ രൂപം ഒന്നും നോക്കിയില്ല, കാരണം അതിന് വേറെ വിലയൊന്നുമില്ല. വിൽക്കാൻ പോകുമ്പോ ആ സ്വർണത്തിന്റെ വിലയെ കിട്ടും. അപ്പൊ അങ്ങനെ കാണാൻ പഠിക്കണം, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണണം. പിന്നെ എന്ത് വേണം? ജോലി ചെയ്യുന്നതെല്ലാം നിർത്തുക. നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോകാൻ പോവുകയാണ്. പിന്നെ വേറെ കർമ്മമൊന്നും ചെയ്യണ്ട, എല്ലാം മതിയാക്കുക. ശരീരത്തിലെല്ലാം പിടിച്ചാടം നിർത്തുക. എന്നിട്ട് ചെയ്യാം, മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയെല്ലാം ഉപേക്ഷിക്കുക. നാലാമത്തെ, ബന്ധുക്കളും ഇല്ല ഒന്നുമില്ല, എല്ലാം മറന്നേക്കണം. ഫ്രണ്ട്സും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, ഒരു ചുക്കും ഇല്ല. പിന്നെ എന്ത് വേണം? കാലിന്റെ പാദം തൊട്ട് തല വരെ നിങ്ങൾ കൺട്രോൾ ചെയ്തേക്കുക. എല്ലാത്തോടും പറയണം അടങ്ങാണ്ടാടിയിരിക്കും. ഒത് കടിച്ചാലും വേണ്ടിയില്ല, എന്ത് കടിച്ചാലും വേണ്ട, നീ അടങ്ങാണ്ടാടിയിരുന്നോളൂ. അതായത് ഒരു ഡെഡ് മാരിയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക ശരീരത്തെ എല്ലാം. അപ്പോഴേ ആറാമത്തെ സ്റ്റേജ് കടക്കാം. ആറാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്ക് അതിൽ മൂന്നെണ്ണമുണ്ട്.
നമ്മളെ മനസ്സിനെ എല്ലാം ബ്രഹ്മത്തിൽ മാത്രം ലയിപ്പിക്കുക. മനസ്സ് പിന്നെ ബ്രഹ്മത്തിലെത്തണം. പിന്നെ എന്ത് വേണം? കാണുന്നതെല്ലാം നമ്മൾ ഉള്ളിലുണ്ട് എന്ന് ധരിക്കുക. അപ്പൊ പുറത്ത് ലോകമൊന്നും ഇപ്പൊ ഉള്ള നമുക്കെന്താ പുറത്തൊന്നും കാണുന്നതിനൊന്നും ആവശ്യം, അതല്ല ഇവിടെ തന്നെയുണ്ട്, നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. അല്ലാതെ പുറത്തൊന്നും ഒന്നുമില്ല, ഒന്നും കാണണ്ട, ഇങ്ങനെ ഇരിക്കുക. കണ്ണ് പറഞ്ഞിട്ടോ ഒന്നും കാണാം, മനസ്സിലേക്ക് എടുക്കുന്നില്ല നമ്മള്. മനസ്സിനെല്ലാം നമ്മൾ പഠിപ്പിച്ചു വെച്ചു, ഒന്നും വേണ്ടാതെ ഒന്നും ഇങ്ങോട്ടേക്ക് കേറ്റണ്ട, കണ്ടാലും കേറ്റണ്ട, അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം പഞ്ചഭൂതാണെന്ന് ധരിച്ചുകൊണ്ട് ഉള്ളിലുണ്ട് എന്ന് ധരിക്കുക. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന എല്ലാം തെങ്ങും മാവുമെല്ലാം തെങ്ങ് കല്ല് ഇതെല്ലാം. പക്ഷെ ഇനി അങ്ങനെ വ്യത്യസ്തമായിട്ട് കാണാൻ ശ്രമിക്കല്ല, പഞ്ചഭൂതമായിട്ട് കാണുക. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഖരന്ദ്രവം വാതകം എല്ലാം പഞ്ചഭൂതങ്ങൾ. അപ്പൊ എന്താണ്, തെങ്ങായാലും കല്ലായാലും എല്ലാം എന്താണ്, ഖരാണ്. അപ്പൊ അതിന് രൂപമൊന്നും കാണാൻ പാടില്ല, എല്ലാം പഞ്ചഭൂതം കൊണ്ട്. അതും എവിടെയുണ്ട്? നമ്മളെ ഉള്ളിലുണ്ട്. അതും ഇതുമെല്ലാം ഒന്ന് തന്നെ. ഏത്? ഇത് പഞ്ചഭൂതമാണ്. നഖം പഞ്ചഭൂതമല്ലേ? തോല് പഞ്ചമല്ലേ? എല്ല് പഞ്ചഭൂതമല്ലേ? അപ്പൊ ഇതെല്ലാം പഞ്ചഭൂതം, അതെല്ലാം പഞ്ചഭൂതം നമ്മളെ. അപ്പൊ ഒന്നേ ഉള്ളൂ പഞ്ചഭൂതങ്ങൾ, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ട്. ആ ഒരു ചിന്തയിലേക്ക് എത്തും. അപ്പം പിന്നെ പുറത്ത് കാണേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞു. അടുത്തതില് ധ്യാനം. പിന്നെ മനസ്സിനെ കണ്ണും കൂട്ടിയിട്ട് ധ്യാനിച്ചിട്ട് ഏതിലേക്ക് ധ്യാനിക്കണം? രണ്ടു വഴി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വസ്തുവിനെ, ഒരു മൂർത്തിനെ, ഒരു പൂവോ അല്ലെങ്കിൽ വല പ്രതിമനെയോ എന്തിനെയോ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, പിന്നെ അതേ ഉള്ളു മനസ്സിൽ, വേറെ ഒന്നുമില്ല. എല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മളെ തന്നെ, നമ്മളെ ഉള്ളിലുള്ള ആത്മാവിനെ തന്നെ മനസ്സിൽ ചിന്തി, ആ നമ്മളെ ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കണം. അപ്പോൾ ശരീരം എല്ലാം നിശ്ചലമായി, മനസ്സും നിശ്ചലമായി, നമ്മൾ ആത്മാവാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിക്കും? സമാധി. ഏഴാമത്തെ അവസ്ഥ, എട്ടാമത്തെ അവസ്ഥ സമാധി. നമ്മൾ ബ്രഹ്മവുമായി ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ അങ്ങ് ഇരിക്കുക, ഒന്നും അറിയാതെ ഇരിക്കുക, സമാധിയായി. പിന്നെ അനക്കില്ല, ശരീരവും അനക്കില്ല, മനസ്സും അനക്കില്ല, ഒന്നുമില്ല, സമാധിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയല്ല, മരിച്ചു കഴിഞ്ഞതിന്റെ അവസ്ഥയാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ശരീരമില്ലല്ലോ, കൊണ്ട് കത്തിച്ചു കളയല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട, വേറൊരവസ്ഥ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സമാനമായിട്ട്. ഏത്? ഡീപ് സ്ലീപ്പ്, നല്ല ഗാഢ നിദ്രയിലുള്ള അവസ്ഥ. അപ്പൊ എന്തുണ്ട്? ശരീരം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, മനസ്സ് ഒന്നുമില്ല, ഗാഢ നിദ്രയിലുള്ള അവസ്ഥ. ആ അവസ്ഥയിലെ ആവും, ഇങ്ങനെയാവും നമ്മള്. പക്ഷെ ഇവിടെ മരിച്ചിട്ടില്ല, അല്ലെ, ഉറങ്ങുന്നുമില്ല, സ്ലീപ്പല്ല. നമ്മളൊന്നും ഈ ലോകത്തോളം നടക്കുന്നില്ല. ഒരു പ്രതിമ കിടക്കെ സമാധിയായിട്ട്, പിന്നെ അനക്കമേയില്ല. ഏതുവരെ? നമ്മൾ അവസാനം ഈ ലോകം വിട്ടുപോകുന്നവരെ. ഒരേ സമയം ഹാർട്ടങ്ക് നിൽക്കുമല്ലോ, പക്ഷെ മരണമില്ല അവർക്ക്. കാരണം എന്താണ്? മരിച്ചു കഴിഞ്ഞു, മനസ്സെല്ലാം പോയി കഴിഞ്ഞു, ആത്മാവിലെല്ലാം ലയിച്ചു കഴിഞ്ഞു, പിന്നെ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ല. പിന്നെ ഇനി മരിച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, മരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ ദൃഷ്ടിയിൽ മരിക്കുന്ന എപ്പോഴാണ്? ഒന്ന് തൊട്ടു നോക്കും, ഇങ്ങനെ ഇരിക്കുമ്പോൾ പോയിട്ട് ആ അയ്യാക്ക് ഇനി ജീവനുണ്ടോ ഒന്ന് മൂക്കെല്ലാം വെച്ച് നോക്കും, ശ്വാസം കഴിക്കുന്നുണ്ടാവും. അവൻ മരിച്ചിട്ടില്ല, ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് പിടിച്ചു നോക്കുമ്പോൾ ആ ശരി ഇപ്പം പോയിരിക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്. അപ്പൊ ആരെ സംബന്ധിച്ചിടത്തോളം? നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെ ഏതോ സമയം അങ്ങ് പോയി കഴിഞ്ഞു. അത് എത്ര കാലം അങ്ങനെ ഇരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെ ഇരുന്ന് പോകും കുറെ കാലം. അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം, സന്യാസം. ഇപ്പൊ എന്താണ് നമ്മൾ ഇതിലൂട്ടി എല്ലാം ചെയ്യുന്നതെന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. മനുഷ്യന് വിരക്തി വന്ന ഒന്നിലും താല്പര്യമില്ലാതായി മാറുന്ന അവസ്ഥയിലുള്ള മനുഷ്യനാണ് സന്യാസത്തിലേക്ക് തിരിയേണ്ടത്. അതാണ് ഒന്നാമത്തെ യമ എന്നതിലൂടെ പറഞ്ഞത്. നമ്മളെല്ലാത്തിലും ആരും നമുക്ക് ആരോട് പാകിയില്ല, വിദ്വേഷികൾ, അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനെത്തും. ചിലവരെത്തുന്നുണ്ട് ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള മനുഷ്യൻ എന്തുവേണം? രണ്ടാമത്തെ സ്റ്റേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടിയും ഉള്ളെല്ലാം ദാനം ചെയ്ത്, നമ്മളൊന്നും വേണ്ട എന്ന് പറഞ്ഞെല്ലാം ദാനം ചെയ്ത് ഒരുമാതിരി കഴിയണം. പിന്നെയോ യോഗയിലൂട്ടിയും ബ്രീത്തിങ് എക്സസൈസും കൂടി എടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുമാതിരി അവസ്ഥയിലെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിനെയും എല്ലാം തളത്തി തളത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെത്തും? ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്നൊരവസ്ഥയിലേക്കും. അതാണ് സന്യാസം.
ആ സമയത്ത് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, നമുക്ക് ദുഃഖവുമില്ല. ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ ദുഃഖമുള്ളൂ. ബന്ധവുമില്ല, ഒരു ചുക്കുമില്ല, ദുഃഖവുമില്ല, സന്തോഷവുമില്ല, ഒരു ചുക്കുമില്ല. നമ്മൾ ഡീപ് സ്ലീപ്പ് അല്ലേ മരിച്ചു കഴിഞ്ഞ അവസ്ഥ. മരിച്ചു കഴിയുമ്പോ ശരീരമില്ല, അതേപോലെ തന്നെ ഡീപ് സ്ലീപ്പിലും എന്തില്ല, ഗാഢനിദ്രയിലും നമ്മളൊന്നും അറിയാത്ത അവസ്ഥയിൽ ഈ ശരീരമായി മാറും. അതാണ് സന്യാസം, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ നല്ല സുഖമുള്ള പരിപാടിയൊന്നും അല്ല ഇത്. സുഖമുള്ള പരിപാടി തന്നെയാണ്, പിന്നെ ഒന്നും അറിയണ്ട. അതുകൊണ്ട് സുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഓരോ വ്യക്തികൾക്കും വിട്ടു കൊടുക്കുകയാണ്. അത് വേണോ ഇത് വേണോ എന്നുള്ളത് അത് ഓരോ വ്യക്തിയുണ്ട്. ഇതാണ് സുഖം തോന്നിയാണ് നല്ല ഗാഢനിദ്രയിൽ ഇരിക്കുന്ന പോലെയുള്ളതാണ് സുഖം തോന്നിയാണെങ്കിൽ ആ വഴിക്ക് പോകാം. വേദ അതിനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്.